അഞ്ചുപേരുണ്ട്. കഴിക്കുമല്ലോ, ഇനി കഴിച്ചില്ലെന്ന് പറയോ? അല്ല, കഴിക്കും, കഴിച്ചിട്ട് പോലെ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പന്തലൊക്കെ പൊളിച്ചിട്ട് നേരെ വണ്ടിക്കകത്ത് കഴിച്ചിട്ട് നേരെ വീടിന്റെ പുറകിലേക്ക് പോവാ. കഴിച്ചിട്ട് പോയാ മതി, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്ന്. അതല്ല, അതൊക്കെ കഴിച്ച് ഉള്ള ചങ്ങും കരടൊക്കെ കളഞ്ഞാൽ നിങ്ങൾക്ക് പന്തലും ഞാനിടേണ്ടി വരും. പോന്നോക്കൂ, മതി മതി, അപ്പൊ കിട്ടോ. ആ, കാണാട്ടാ, പോന്നോക്കൂ, പോവോ. ഇന്നലെ കഴിച്ചത് പോരാ, പോ. കല്യാണം വിടാന്ന് പറഞ്ഞ് മുടിപ്പിക്കാൻ വേണ്ടി കിടക്കണം. ഇവരാണ് കാറ്ററിംഗിന്റെ ആള്. അപ്പൊ എത്രയാണ് ഇവന്റെ? 2000 അല്ലേ നമ്മള് സദ്യ പറഞ്ഞത്? 2000 സദ്യ നല്ല സദ്യ അല്ലായിരുന്ന? സദ്യയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നെ മോശം അഭിപ്രായം പറയണത് കഴിക്കാത്തവരാണ്. എത്രയാണ് അപ്പൊ ഇനി ബാക്കി തരാനുള്ളത്? ബാക്കി ഒന്ന് തരണം. ആ, ഇപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് തന്നേക്കാം. അങ്ങോട്ട് ബാക്കിയുള്ളതും കൂടി മേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്ക്. ബാക്കിയുള്ളത് ഞാൻ ഗൂഗിൾ പേ അങ്ങോട്ട് ചെയ്ത് തരാം. അടുത്തൊന്ന് വൈപ്പുറം കഴിഞ്ഞു വരും. ഇപ്പൊ പന്തലുകാരനും കാറ്ററിംഗുകാരനും പോയില്ലേ? ഇതാ കിടക്കണവനെ കൂടി വിളിച്ചോണത്തു. ഞാലിയായാലും ലാലി ആയാലും വിളിച്ചോണത്തു. വെറുതെ വീടിന്റെ ബാക്കിയൊക്കെ കിടക്കണത് മോശമാണ്. അതല്ല, ഞാനിപ്പോ കൊലയാണ്. വാഴക്കൊല, വാഴക്കൊലയാണ് മുടിയിട്ടേക്കണം. അങ്ങനെണ്ടായിരുന്നു റിസപ്ഷനും കാര്യങ്ങളൊക്കെ. റിസപ്ഷൻ നടക്കണതിന്റെ ഇടയ്ക്ക് അവനെ തലവേദനെടുക്കുന്നുണ്ട്. അവൻ ആദ്യം കേറി, അത് കഴിഞ്ഞപ്പോ ആ പെണ്ണിന് തലവേദന, അവളും കേറി. രണ്ടും തലവേദന പറഞ്ഞ് നേരത്തെ കയറി കിടന്നു. സാധാരണ അവൻ 12 മണി 1 മണി ആകുമ്പോ കിടക്കണവനാ. ഇന്നലെ എന്ത് പറ്റിയെന്നോ? രണ്ടുപേർക്കും തലവേദനയാണ്, പക്ഷെ ആ തലവേദന നമുക്ക് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ പിള്ളേര് ചേട്ടന്റെ കാല് പിടിക്കാൻ ഇവിടെ നടന്നിട്ട് ചേട്ടൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ശശിയുടെ കാലും പിടിച്ച് കിടക്കണായിരുന്നു. ശശിയുടെ ഭാര്യനോട് ഞാൻ വെറുതെ ചോദിച്ചു എന്താ പേരെന്ന്. അവള് പറഞ്ഞു പേരക്ക. എന്നാ ഞാനൊരു കടി കടിച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ശശി എന്നെ വിടു. 12 മണി വരെയാണ് അവൻ എന്നെ കൊണ്ട് കാല് പിടിപ്പിച്ച്. എവിടെ ഉറങ്ങൻ, ഉറക്കം വരുവ. അവനെന്നിട്ടൊരു പറച്ചിലും കൂടി ആപ്പിളും നീട്ടിക്കൊന്നില്ല. എന്തിനീ വയ്യാവേലിക്ക് പോണി? പൈസക്കാരും പൈസ കൊടുത്തിട്ട് അത് അവിടെ എഴുന്നേറ്റാ. എങ്ങനെയുണ്ടടാ? പിന്നെ അറിയോ എന്നാ മോളെ, ഞാൻ അറിഞ്ഞിട്ടല്ലേ ഞാൻ ഈ വീട്ടിൽ കൊണ്ടൊന്ന് ആക്കിയത്. ഞാൻ പിന്നെ അപ്പൊ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ മോളെ? അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ ഒരു അമ്മാവനാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കണതും പിടിക്കണതും മോളെ ഇവിടെ എത്തിച്ചതൊക്കെ മാമൻ തന്നെയാണ്. അപ്പൊ പിന്നെ മാമൻ പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മോള് പോയാലും മാമനെ മറക്കരുത്. മോക്കൊരു ജീവിതത്തിൽ ഒരു ഹലോ അനുസരണേ പിന്നെ ബഹുമാനം. അപ്പൊ പിന്നെ അവനെന്തേ മോളെ, നമ്മുടെ ഇൻസൈഡ് ചെയ്തിരിക്കുകയാണ് അവൻ. അവൻ അങ്ങനെ ഇൻസൈഡ് ചെയ്യാറില്ലല്ലോ, അവൻ എപ്പോഴും ഔട്ട്സൈഡ് അല്ലേ. എന്തെങ്കിലും രാത്രി കൊണ്ട് ഇവിടം വരെ മാറ്റാൻ പറ്റിയല്ല. പിന്നെ നീ ഇനി 10-12 മണി കഴിഞ്ഞിട്ടൊന്നും വീട്ടിൽ വന്ന് കയറരുത്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് ബർമുഡ അല്ലേടാ ഇപ്പൊ. നീയും ബർമുഡ, അവളും ബർമുഡ. ജർമ്മനി പോണല്ലോ, രണ്ടും നല്ല മൂടാണ്. പിന്നെ 12 മണി കഴിഞ്ഞ് ഇനി വന്ന് കയറരുത്. ഒരു 8:30 ആകുമ്പോ തന്നെ വീട്ടിൽ വരണം. നിനക്കൊരു കുടുംബമായി. ഇനി ഇപ്പൊ ഇനി എവിടെയെങ്കിലും കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് താറാമോട്ടയും നിന്ന് വീടിയും വലിച്ചിട്ട് കൊട്ടേഷൻ ടീമിനെയും കൂട്ടി വന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ അതൊക്കെ നടക്കം വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ മാറ്റണം. പിന്നെ മോളെ കുട്ടിയുടെ വീട്ടേക്കണം എന്ന് വെച്ചൊന്ന് പോകാൻ എന്താന്ന് വെച്ചാൽ നോക്കണത് അവളുള്ളതാണോ ഇല്ലേതാണോ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട.
അപ്പൊ അല്ലെ ഞാൻ പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന സ്വർണം തൂക്കി നോക്കണം. എന്തെങ്കിലും ഒരു അപകടം വന്നു ഇവിടെ ചാകുകയോ അവൻ ചാകുകയോ രണ്ടു ടിപ്പർ അടിക്കുകയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? എങ്ങനെയാ? നിങ്ങൾ കൊണ്ടുവന്നാണെങ്കിൽ എന്റെ മരുമോളാണ്. എന്റെ മരുമോളായിട്ട് മോളെ അത് അതിനേക്കാൾ ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നല്ല ചേഞ്ച് ആണല്ലോ. അവളൊന്നും പിണക്കി വിട്ടില്ല. എന്റെ മരുമോള ഞാൻ പിണക്കിയല്ല, അവള് വിളിച്ചുകൊണ്ട് പോയതാണ്. അവനാ മാറും മാറും. അതായത് ഇത് ഏതാണത്? ഏതാണോ ഇവിടുന്നാണോ? കൊറേ എണ്ണം ഉണ്ട്. ഏതെങ്കിലും പൈസ കിട്ടാണോ? ഇങ്ങ വന്നേ ഇതായിരിക്കട്ടെ. വണ്ടിക്കൂലിയ പോകുന്നു. ആ എത്ര എണ്ണത്തിനാണ് ഇവിടെ? അവളെന്ത് തേടി? അവള് പോയ ഇവിടെ ഒരു രാജ്യങ്ങളും അയ്യോ നമ്മുടെ രാജ്യം പോണത്. മാമൻ ഇവിടെ നിന്നിട്ട് അടുക്കള വഴി ഇറങ്ങി മിണ്ടാതെ പോണത് എന്റെ അമ്മ കാണാതെ തന്നെ പോയതാണ്. ഇന്നലെ ഒരെണ്ണത്തിന് കൊണ്ടുവന്നിട്ടുണ്ടാ. എന്തൊരു ഇംഗ്ലീഷാണ്! അതിനൊന്നും എനിക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റണ്ടേ? ഇന്നലെ വന്നപ്പോ മുതൽ അവളോട് കുണു 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 എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പറയാണ്. എന്ത് ചോദിച്ചാലും ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ്. എന്റെ മാമ ഒരാഴ്ചയായിട്ട് ഞാൻ ലീവാണ്. നീ ലീവല്ല, നീ വീല. നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര പൊട്ടിയെന്നറിയാം? നിന്റെ പൊട്ടിയെന്നല്ല, എത്ര കുപ്പി പൊട്ടിയെന്ന് നിനക്ക് അറിയോ? അതെങ്ങനെയാണ്? ഈ അളിയുടെ കൂട്ടുകാർ അളി അളിയാന്ന് പറഞ്ഞ എന്റെ കൂടെ നടക്കണല്ലേ. എന്നാലും നിനക്ക് മാമൻ ഇവിടെ ഉണ്ടല്ല, നിനക്കൊന്നും വന്ന് പറഞ്ഞിട്ടെങ്കിലും പോവായിരുന്നു. എങ്ങനെ പറയാനാന്ന് എന്തെങ്കിലും പറയുമ്പോ അവൾ എന്റെ മുമ്പിൽ വന്നിരിക്കും. പിന്നെ എടുക്കത്ത് ഇംഗ്ലീഷ് ഞാൻ എന്ത് പറയാൻ? വെസ്റ്റേൺ കൾച്ചർ അല്ലേ മോളെ. നല്ലോണം ആര്യ മതിയായിരുന്നു. അമ്മേതാകുമ്പോ ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഈ വേങ്ങാണ്ടൊക്കെ കിടന്നതിനെ വിളിച്ചോണ്ട് വന്നിട്ട് പഠിക്കാൻ വിട്ടപ്പോ മര്യാദ പഠിക്കണമായിരുന്നു. അപ്പൊ നിങ്ങള് ഇന്നലെ അവൾ എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഓർണ്ടായല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ പോരടി. അമ്മ എടുപ്പിക്കി പണിയെ കണ്ട് എടുപ്പിക്കി. ഞങ്ങളും കയറി ചെന്ന വീട്ടിൽ ഞങ്ങളൊക്കെ നല്ല പണി എടുത്തിട്ടുണ്ട്. ഇപ്പൊ തീർത്തിട്ട് ഓടണുണ്ടല്ലോ. രണ്ടാഴ്ച കഴിയുമ്പോ നീ ഇങ്ങോട്ട് വരും. എന്തിനു അടുത്ത പ്രസവത്തിനൊന്നും പറഞ്ഞോണ്ട്? പിന്നെ ഇവനെ എവിടെയെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുമോ? ഇവനെ ജർമ്മനിക്കും ഇവളെ ഇറ്റലിക്കും വിടണം. എനിക്ക് സ്വസ്ഥത കിട്ടൂല. നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോവാം. അമ്മേ ഞങ്ങൾ അടുത്ത ആഴ്ച പറ്റിയാ വരാം. എന്തായാലും രമണി കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നില്ലേ? അതെ അതെ. അടിപൊളി ഫങ്ഷൻ, ഡി ജെ, ഗാനമേള, കച്ചേരി, നല്ല ഫുഡ്, കല്യാണം ഏതായാലും ഗംഭീരമായി. നിങ്ങളുടെ ഈ കാശില്ലാന്ന് പറഞ്ഞപ്പോ കാശിറക്കാൻ ഒരാളുണ്ടായില്ല. അളിയൻ ഞാൻ ഉണ്ടായ എന്റെ മോക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പൈസയാ. അതിപ്പോ നിങ്ങളുടെ മോന് വേണ്ടി ഞാൻ ചെലവാക്കിയത്. നമ്മൾ ഈ കല്യാണം നടക്കട്ടെ എന്ന് കരുതിയിട്ടാ. ഇതെല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. എല്ലാം ഭംഗിയായിട്ട് നടന്നില്ല. അത് ഞാനൊരു ഡയലോഗ് പറഞ്ഞു. കിട്ടണ കളക്ഷൻ എന്നെ ഏൽപ്പിക്കണമെന്ന് അളിയൻ പറഞ്ഞനുസരിച്ച് 5 paisa ഞങ്ങൾ എടുത്തിട്ടില്ല. കിട്ടിയ കളക്ഷൻ മുഴുവൻ ഞങ്ങൾ അളിയനെ ഏൽപ്പിക്കും. അതാണ് അളിയൻ. ഒരു 3.5 lakh rupees വേണം കേട്ടോ. അത്ര വേണ്ട, ഞാൻ ചെലവാക്കിയ പൈസ മതി. അല്ല അല്ല, അത് അളിയനെ ഏൽപ്പിക്കുന്നു. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട് അല്ല. ഇത് നാട്ടുകാർക്കും വീട്ടുകാർക്കും സർക്കാരിനും വേണ്ടാത്ത നോട്ടല്ലേ? തുണി ഞാൻ എന്നാ ചെയ്യാനാ? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യാനാ?